എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സിയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട അമ്പത് ചോദ്യങ്ങളുടെ ഒരു വീഡിയോ ആണിത് ചോദ്യങ്ങളിലേക്ക് കടക്കാം വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര് വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മൂർക്കോത്ത് കുമാരൻ മൂർക്കോത്ത് കുമാരനാണ് വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞതാരാണ് ദീനബന്ധു സി എഫ് ആൻഡ്രോസ് ദീനബന്ധു സി എഫ് ആൻഡ്രോസ് പറഞ്ഞതാണ് ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി ദീനബന്ധു സി എഫ് ആൻഡ്രൂസ് ഇങ്ങനെ കരയുന്നവർക്ക് ജീവിക്കാനുള്ള ലോകം അല്ലിത് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആര് കരയുന്നവർക്ക് ജീവിക്കാനുള്ള ലോകം അല്ലിത് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് കരയുന്നവർക്ക് ജീവിക്കാനുള്ള ലോകം അല്ലത് എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കൊച്ചി രാജാവിൻ്റെ ഷഷ്ടിപൂർത്തി പുരസ്കരിച്ച് കെ പി കർപ്പൻ രചിച്ച നാടകത്തിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കൊച്ചി രാജാവിൻ്റെ ഷഷ്ടിപൂർത്തി പുരസ്കരിച്ച് കെ പി കറുപ്പൻ രചിച്ച നാടകത്തിൻ്റെ പേര് ബാലകലേശം ബാലകലേശം എന്ന നാടകമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കൊച്ചി രാജാവിൻ്റെ ഷഷ്ടിപൂർത്തി പുരസ്കരിച്ച് കെ പി കറുപ്പൻ രചിച്ചത് ജയ ജയ കോമള കേരളധരണി എന്ന ഗാനം രചിച്ചത് ആരാണ് ജയ ജയ കോമള കേരളധരണി എന്ന ഗാനം രചിച്ചത് ബോധേശ്വരൻ ബോധേശ്വരനാണ് ജയ ജയ കോമള കേരളധരണി എന്ന ഗാനം രചിച്ചത് നവഭാരത ശില്പികൾ എന്ന കൃതി രചിച്ചത് ആരാണ് നവഭാരത ശില്പികൾ എന്ന കൃതി രചിച്ചത് കെ പി കേശവമനോൻ കെ പി കേശവമനോനാണ് നവഭാരത ശില്പികൾ എന്ന കൃതി രചിച്ചത് കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടത് കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളാണ് കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടത് കൊല്ലവർഷം രേഖപ്പെടുത്തിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം മാമ്പള്ളി ശാസനം മാമ്പള്ളി ശാസനമാണ് കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാലനാമം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാലനാമം ഗോവിന്ദൻകുട്ടി മേനോൻ ഗോവിന്ദൻകുട്ടി മേനോൻ എന്നായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാലനാമം കാങ്ക്ര താഴ്വര ഏത് സംസ്ഥാനത്താണ് കാങ്ക്ര താഴ്വര ഏത് സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലാണ് കാങ്ക്ര താഴ്വര സ്ഥിതി ചെയ്യുന്നത് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന സ്റ്റീൽ പ്ലാന്റ് ഏത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന സ്റ്റീൽ പ്ലാന്റ് ഏതാണ് റൂർഖേല സ്റ്റീൽ പ്ലാന്റ് റൂർഖേല സ്റ്റീൽ പ്ലാന്റ് ആണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നടൻ ഗോപിക്ക് ഭരത അവാർഡ് നേടിക്കൊടുത്ത ചിത്രം നടൻ ഗോപിക്ക് ഭരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കൊടിയേറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൊടിയേറ്റം എന്ന ചിത്രത്തിലൂടെയാണ് നടൻ ഗോപിക്ക് ഭരത് അവാർഡ് ലഭിച്ചത് ആദ്യത്തെ ഓഡിയോ നോവലായ ഇതാണന്റെ പേര് എന്ന മലയാള കൃതിയുടെ കർത്താവ് ആദ്യത്തെ ഓഡിയോ നോവലായ ഇതാണൻ്റെ പേര് എന്ന മലയാള കൃതിയുടെ കർത്താവ് സക്കറിയ സക്കറിയ ആണ് ആദ്യ ഓഡിയോ നോവലായ ഇതാണന്റെ പേര് രചിച്ചത് വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനം വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനം ജെറിയാട്രിക്സ് ജെറിയാട്രിക്സ് ആണ് വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഇന്ത്യൻ തപാൽ വകുപ്പ് നീലക്കുറിഞ്ഞു പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഇന്ത്യൻ തപാൽ വകുപ്പ് നീലക്കുറിഞ്ഞു പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിലാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് നീലക്കുറിഞ്ഞു പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഇന്ത്യയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി ഇന്ത്യയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി സർവേ ഓഫ് ഇന്ത്യ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി ഒളപ്പമണ്ണ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഒളപ്പമണ്ണ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് ഒളപ്പമണ്ണ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആണവ റിയാക്ടറായ ധ്രുവ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആണവ റിയാക്ടർ ധ്രുവ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുംബൈ മുംബൈയിലാണ് ആണവ ഏക്ടറായ ധ്രുവ സ്ഥിതി ചെയ്യുന്നത് യുക്തിവാദി മാസികയുടെ പത്രാധിപരായത് യുക്തിവാദി മാസികയുടെ പത്രാധിപരായത് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനാണ് യുക്തിവാ യുക്തിവാദി മാസികയുടെ പത്രാധിപരായിരുന്നത് വാസ്കോട ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് വാസ്കോട ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് കിങ് മാനുവൽ ഒന്നാമൻ കിങ് മാനുവൽ ഒന്നാമനാണ് വാസ്കോഡഗാമിയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മഹാളി രോഗം ഏത് സസ്യത്തെ ബാധിക്കുന്നു മഹാളി രോഗം ഏത് സസ്യത്തെ ബാധിക്കുന്നു കൗങ് കൗങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മഹാളി രോഗം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കനാലുകളുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കനാലുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കനാലുകളുള്ള സംസ്ഥാനം ആദ്യത്തെ ആധികാരിക മലയാള വ്യാകരണ ഗ്രന്ഥം ആദ്യത്തെ ആധികാരിക മലയാള വ്യാകരണ ഗ്രന്ഥം കേരള പാണിനീയം എ ആർ രാജരാജവർമ്മ രചിച്ച കേരള പാണിനീയമാണ് ആദ്യത്തെ ആധികാരിക മലയാള വ്യാകരണ ഗ്രന്ഥം ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതവ്രതമായി സ്വീകരിച്ച വർഷം ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതവ്രതമായി സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതവ്രതമായി സ്വീകരിച്ചത് തിരുവിതാംകൂറിൽ മൂക്കൂത്തി സമരം അച്ചിപ്പുടവ സമരം എന്നിവ നയിച്ചതാര് തിരുവിതാംകൂറിൽ മൂക്കൂത്തി സമരം അച്ചിപ്പുടവ സമരം എന്നിവ നയിച്ചത് ആറാട്ടുപുഴ പണിക്കർ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് തിരുവിതാംകൂറിൽ മൂക്കുത്തി സമരം അച്ചിപ്പുടവ സമരം എന്നിവ നയിച്ചത് കുമാരനാശാന് മഹാകവി പട്ടം നൽകിയത് ഏത് സർവകലാശാലയാണ് കുമാരനാശാന് മഹാകവി മഹാകവിപട്ടം നൽകിയത് ഏത് സർവകലാശാലയാണ് മദ്രാസ് സർവകലാശാല മദ്രാസ് സർവകലാശാലയാണ് കുമാരനാശാന് മഹാകവിപട്ടം നൽകിയത് ഓസോൺ പാളിയുടെ വിള്ളലിന് കാരണമാകുന്ന വാതകം ഓസോൺ പാളിയുടെ വിള്ളലിന് കാരണമാകുന്ന വാതകം ക്ലോറോഫ്ലൂറോ കാർബൺ ക്ലോറോഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ പാളിയുടെ വിള്ളലിന് കാരണമാകുന്ന വാതകം സമുദ്രജലം നീലനിറമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം സമുദ്രജലം നീലനിറമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണം വിസരണമാണ് സമുദ്രജലം നീലനിറമായി തോന്നുന്നതിന് കാരണമാകുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഇനാമൽ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏത് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം പിത്തരസം പിത്തരസമാണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം ഏത് രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത് പ്രകൃതിയിലെ ബലങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയ ബലം ഏത് പ്രകൃതിയിലെ ബലങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയ ബലം ന്യൂക്ലിയർ ബലം ന്യൂക്ലിയർ ബലമാണ് പ്രകൃതിയിലെ ബലങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയ ബലം നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണമായ പ്രവർത്തന തത്വം നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണമായ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ന്യൂക്ലിയർ ഫ്യൂഷനാണ് നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണമായ പ്രവർത്തന തത്വം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ആർഗൺ ആർഗനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഹേബർ പ്രക്രിയ കണ്ടുപിടിച്ചത് ഹേബർ പ്രക്രിയ ഹേബർ ഹേബർ ആണ് ഹേബർ പ്രക്രിയ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എം ഇ എസ് സ്ഥാപിച്ചത് ഡോക്ടർ പി കെ അബ്ദുൽ ഗഫൂർ ഡോക്ടർ പി കെ അബ്ദുൽ ഗഫൂർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് കേരളത്തിലെ കണ്ടോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരളത്തിലെ കണ്ടോൺമെൻറ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂർ കണ്ണൂരിലാണ് കേരളത്തിലെ കണ്ടോൺമെൻറ് സ്ഥിതി ചെയ്യുന്നത് സാന്ഡൽ എന്നറിയപ്പെടുന്ന സിനിമാ മേഖല ഏത് ഭാഷയിലേതാണ് സാൻഡൽവുഡ് എന്നറിയപ്പെടുന്ന സിനിമാ മേഖല ഏത് ഭാഷയിലേതാണ് കന്നഡ ഭാഷയിലെ സിനിമാ മേഖലയാണ് സാൻഡൽവുഡ് മലത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം മലത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ബിലിറൂബിൻ ബിലിറൂബിനാണ് മലത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം റോയൽ ഡിസീസ് എന്ന് വിളിക്കപ്പെട്ട അസുഖം റോയൽ ഡിസീസ് എന്ന് വിളിക്കപ്പെട്ട അസുഖം ഹീമോഫീലിയ ഹീമോഫീലിയയാണ് റോയൽ ഡിസീസ് എന്ന് വിളിക്കപ്പെട്ട അസുഖം ഏതു തരം തരംഗത്തിന് ഉദാഹരണമാണ് ശബ്ദം ഏത് തരം തരംഗത്തിന് ഉദാഹരണമാണ് ശബ്ദം തരംഗം അനുദൈർഘ തരംഗത്തിന് ഉദാഹരണമാണ് ശബ്ദം എന്താണ് മെലോഫോബിയ എന്താണ് മെലോഫോബിയ സംഗീതത്തോടുള്ള പേടി സംഗീതത്തോടുള്ള പേടിയാണ് മെലോഫോബിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേൾവിശക്തി അളക്കുന്നതിനുള്ള ഉപകരണം കേൾവിശക്തി അളക്കുന്നതിനുള്ള ഉപകരണം ഓഡിയോമീറ്റർ ഓഡിയോമീറ്ററാണ് കേൾവിശക്തി അളക്കുന്നതിനുള്ള ഉപകരണം ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് പ്രസിഡന്റ് ആരാണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് പ്രസിഡന്റ് ആരാണ് ജിയാങ് സെമിൻ ജിയാങ് സെമിൻ ആണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് പ്രസിഡന്റ് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഗർബ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഗർബ ഗുജറാത്ത് ഗുജറാത്ത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഗർബ പഴശ്ശി അണക്കെട്ടിൻ്റെ മറ്റൊരു പേര് പഴശ്ശി അണക്കെട്ടിൻ്റെ മറ്റൊരു പേര് കുളൂർ ബാരേജ് കുളൂർ ബാരേജ് എന്നാണ് പഴശ്ശി അണക്കെട്ടിൻ്റെ മറ്റൊരു പേര് പാലം റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗത നികുതി ഏത് പാലം റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗത നികുതി ഏതാണ് ടോൾ ടോൾ ടാക്സ് ആണ് പാലം റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗത നികുതി ഇന്ത്യ പാകിസ്ഥാൻ എന്നിവയുടെ അതിർത്തി രേഖകൾ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ ആര് ഇന്ത്യ പാകിസ്ഥാൻ എന്നിവയുടെ അതിർത്തി രേഖകൾ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ സിറിൽ റാഡ്ക്ലിഫ് സിറിൽ റാഡ്ക്ലിഫാണ് ഇന്ത്യ പാകിസ്ഥാൻ എന്നിവയുടെ അതിർത്തി രേഖകൾ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ ഇത്രയുമാണ് ചോദ്യങ്ങൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ